സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സഹോദരർക്കെതിരെയുള്ള ദ്രോഹചിന്ത, കൊലപാതക ചിന്ത, റാസ എങ്ങനെ ദൈവിക രഹസ്യം റാസായെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മൂടിക്കളയുന്നുവെന്ന് നാം കാണുകയായിരുന്നു. വിഗ്രഹവൽക്കരിക്കപ്പെട്ട ശാസ്ത്ര സാങ്കേതിക ചിന്തകളെ നാം ഇന്നലെ കണ്ടു ബാൽ എന്ന ദേവനിലൂടെ. ശാസ്ത്ര സാങ്കേതികത വിഗ്രഹവൽക്കരിക്കപ്പെടുകയും എല്ലാത്തിൻ്റെ അവസാനവാക്കാകുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. സാങ്കേതിക വളർച്ച മനുഷ്യന് പിടിയിലൊതുക്കാനാകാത്ത വിധം വേഗവും ആവേഗവും പകരുന്നു. അതുകൊണ്ട് തന്നെ നമ്മിൽ അക്ഷമയും ആസക്തികളും അമിത തൃഷ്ണകളും തഴച്ചു വളരുകയാണ്. ടെക്നോളജി ഇൻഡ്യൂസ്ഡ് ഇംപേഷ്യൻസ്. ലഖ്നൌവിൽ കഴിഞ്ഞ ദിവസം ഒരു 16-കാരൻ തന്റെ അമിത ഫോൺ ഉപയോഗം വിലക്കിയതിന് തന്റെ 40-കാരിയായ അമ്മയെ തലയ്ക്ക് വെടിവെച്ചു കൊന്നു. തന്റെ 10 വയസ്സുള്ള പെങ്ങളെ അവൻ മുറിയിൽ പൂട്ടിയിട്ടു. അമ്മയുടെ മൃതദേഹത്തിന് അവൻ 2 ദിവസം കാവലിരുന്നു. ആ സമയം അവൻ ഓൺലൈനിൽ ഭക്ഷണം വരുത്തി തന്റെ സുഹൃത്തുക്കളുമായി അത് പങ്കിട്ടു കഴിച്ചു. ഒരുമിച്ചിരുന്ന് സിനിമ കണ്ട് ആസ്വദിച്ചു. ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ഉദാഹരണമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അമിതാവേശത്തിന്റെ, അതിവേഗത്തിന്റെ, സാങ്കേതികതയുടെ കാലത്ത് നമ്മുടെ ആത്മസ്ഥിതി എന്തെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. വികാരങ്ങളുടെ നിയന്ത്രണമില്ലായ്മ, ഹൃദയത്തിന്റെ മലിനത എന്നിവയെ നാദിനെന്ന് ചേർത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഉള്ളിൽ നിറയുന്ന വിഷയാസക്തിയുടെ വെളിച്ചത്തിൽ എപ്പിത്തൂമിയ, വികാരാവേശം, ക്രമം തെറ്റിയ ആസക്തികൾ, അത് മാനുഷിക സ്നേഹത്തെ വെറും ഉപഭോഗ വസ്തുവും ഭോഗവസ്തുവുമാക്കി മാറ്റുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമാകേണ്ട വിവാഹബന്ധങ്ങളെ എഴുതി തള്ളാൻ സാധിക്കുന്ന കരാറുകൾ മാത്രമാക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച ഒരു വാക്കാണ് മഹർ സങ്കീർത്തനം 25-ൽ തന്റെ നേട്ടങ്ങളുടെ പിന്നാലെ ഓടുന്ന ദൈവനിരാസകനെ കുറിക്കാൻ. മഹർ എന്ന വാക്കിന് വിവാഹത്തിന് വേണ്ടിയുള്ള നാണ്യവിലയുടെ സൂചനയുമുണ്ട്. വിവാഹമെന്നത് ധനം കൊടുത്ത് വാങ്ങാവുന്ന ഒരു കരാറ് പോലെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ നിയമാവർത്തനം 24 പറയുന്നത് പോലെ, സ്ത്രീയിൽ അനുചിതമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ അവളെ വിവാഹമോചനം ചെയ്യാം. ഒരു മോചനപത്രം കൊടുക്കണമെന്ന് മാത്രം. എന്താണ് അനുചിതം എന്നത് വിവിധ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഷമ്മായി എന്ന ഗുരു പറയുമായിരുന്നു, തന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള ഒരുവളെ കണ്ടെത്തിയാൽ പോലും ഒരുവന് ഭാര്യയുമായുള്ള വിവാഹമോചനം സാധ്യമാക്കാമെന്ന്. പുരുഷ കാമനകളുടെ ഈ ചൂതാട്ടത്തിൽ സ്ത്രീ പരുങ്ങലിലാകാതിരിക്കാൻ അവൾക്ക് നൽകപ്പെടുന്ന വെറും ഒരു മിനിമം പരിരക്ഷ മാത്രമാണ് ഈ മോചനപത്രം. എന്നാൽ നാഥൻ പറയുന്നു, വിവാഹമോചനം ഒരിക്കലും ചിന്തനീയമല്ല എന്ന്. തന്റെ വികാരാവേശങ്ങളും ആസക്തികളുമാണ് മനുഷ്യനെ പാപത്തിലേക്ക് നടക്കാനായി ആക്കം പകരുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 1:13-14. അതേസമയം നാഥൻ നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യവുമുണ്ട്. നമ്മൾ ദീർഘക്ഷമയുള്ളവരായി ദൈവിക വാഗ്ദാനത്തെ പിൻചെല്ലാൻ. ഉപ്പുമോനെ, മാക്രോതൂമിയ എന്നൊക്കെയുള്ള വാക്യങ്ങൾ കൊണ്ട് വിവരിക്കപ്പെടുന്ന ദൈവിക പുണ്യം തന്നെയായ ദീർഘക്ഷമ, ഹെബ്രായർ 10:36. ഇന്ന് ഇങ്ങനെയൊരു ദീർഘക്ഷമയുടെ അനുഭവം ഏലിയായും അനുഭവിക്കുന്നുണ്ട്. ഏലിയ ഉജ്ജ്വലനാണ്, എന്നാൽ അവന് വികാരാവേശം അല്പം കൂടുതലാണെന്ന് പറയാതെ വയ്യ. അതിനാൽ തന്നെ അവൻ ബാലന്റെ നേരെ നേടിയ വിജയത്തിന് ശേഷം രാജാവ് അവന്റെ രക്തത്തിനായി ദാഹിച്ചുകൊണ്ട് അവനെ പിൻചെല്ലുമ്പോൾ ഏലിയ ഒരു കുറ്റവാളിയെപ്പോലെ പാലായനം ചെയ്യേണ്ടി വരുന്നു. ആ സമയം അവൻ വികാര കലുഷിതനും ഉലഞ്ഞവനും നിരാശനുമായി മാറുന്നു. ദൈവാത്മാവിന്റെ കയ്യിൽ പെടാതിരിക്കാൻ ഓടിക്കൊള്ളുക എന്ന് അഹാബിനോട് പറഞ്ഞ അതേ ഏലിയ ഇന്ന് ഓടിക്കിതച്ചു പോകുന്നു. വികാരാവേശം, തൂമോസ് എന്നത് അക്ഷരാർത്ഥത്തിൽ ഇതുപോലെ ശ്വാസം കിട്ടാതെ പോകുന്നതിന്റെ ഒരു അനുഭവം കൂടിയാണ്. ഈ അവസ്ഥയെ നാം അധികരിക്കാൻ നോക്കുമ്പോൾ എപ്പിത്തൂമിയ അത് പാപത്തിലേക്ക് നയിക്കുന്നു, ഹൃദയം കഠിനമാക്കുന്നു, മലിനമാക്കുന്നു. എന്നാൽ അതിനെ സൗമ്യമായി ദീർഘമായ ഒരു ജീവിത പാഠമായി കണ്ടുകൊണ്ട് നാം കൈകാര്യം ചെയ്താൽ മാക്രോതൂമിയ അത് ക്രമേണ നമ്മെ ദൈവിക വാഗ്ദാനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇന്നലെ വിശുദ്ധ എഫ്രേം പഠിപ്പിച്ചതുപോലെ ക്ഷമ എന്ന പുണ്യത്തിന് ക്രമേണ എല്ലാം സാധിച്ചു തരാനുള്ള ശക്തിയുണ്ട് എന്ന്. ഇന്ന് സങ്കീർത്തനം 27 ആന്തരിക വേദകളുടെ വൈകാരിക ആഴം വിവരിക്കുന്ന ഒന്നാണ്. ജീവിതത്തിൽ കിതച്ചുകൊണ്ട് ദൈവത്തെ തേടുന്ന ആത്മാവിന്റെ തീവ്രത നാം അതിൽ കാണും. വികാരങ്ങൾ എന്നത് ആത്മാവിനെ ബാധിക്കുകയും ബന്ധിക്കുകയും ചെയ്യുന്ന ശാരീരിക അനുഭവങ്ങളാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് ഓർത്താൽ, വികാരങ്ങൾ ശരീരത്തിൽ ഉടലെടുക്കുന്നു, എന്നാൽ അത് ആത്മശരീരങ്ങളുടെ സംയുക്തമാകുന്ന മനുഷ്യന്റെ ആത്മാവിനെ തൊടുകയും ചെയ്യുന്നു. കോർപ്പോറിയൽ ട്രാൻസ്മ്യൂട്ടേഷൻ. ഉചിതവും വിശുദ്ധവുമായ തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും വികാരങ്ങൾ നമുക്ക് തടസ്സമാകുന്നത് അതുകൊണ്ടാണ്. വികാരങ്ങൾ വെറും വികാരങ്ങൾ മാത്രമായി നാം എഴുതി തള്ളരുത്.
അതിനാൽ തന്നെ സങ്കീർത്തകൻ തന്റെ കഠിനമായ വികാര തീവ്രതയിൽ നാഥനോട് പറയുകയാണ്, കർത്താവെ അങ്ങ് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു കളയരുതേ എന്ന്. അത് വ്യഥയുടെ ശബ്ദം പേറുന്ന ഒന്നാണ്, ആങ്സൈറ്റി. മത്തായി 5 നാഥൻ മോശവഴി നൽകപ്പെട്ട നിയമങ്ങളുടെ സാരാംശവും പരിപൂർത്തിയും പഠിപ്പിക്കുകയാണല്ലോ ഇന്നലെയും ഇന്നുമൊക്കെ. ഇതുപോലെ തന്നെ ഒരു പരിവർത്തനം വ്യഥിതനായ ഏലിയായിൽ ദൈവം സാധ്യമാക്കുന്നുണ്ട്. മോശയ്ക്ക് ദൈവം നിയമങ്ങൾ നൽകിയ അതേ ഹോറേബ് മലയിൽ മോശയെപ്പോലെ ഏലിയായും 40 ദിവസങ്ങൾ താമസിക്കുകയാണ്, ദൈവസ്വരത്തിനായി കാതോർത്തുകൊണ്ട്. കൊടുങ്കാറ്റും ഭൂമികുലുക്കവും അഗ്നിയും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദൈവാവിഷ്കാരത്തിന്റെ പരമ്പരാഗതമായ ഗംഭീരമായ സൂചനകളാണവ, മോശയുടെ സമയത്ത് ആ മലയിൽ നടന്നതുപോലെ. അതുകൊണ്ട് തന്നെ ഏലിയ കാതോർക്കുകയാണ് ദൈവസ്വരത്തിനായിട്ട്. എന്നാൽ അവൻ ദൈവത്തെ കണ്ടെത്തിയത് അവിടെയല്ല, തികഞ്ഞ ഒരു നിശബ്ദതയിലാണ്, ഷിയർ സൗണ്ട് ഓഫ് സൈലൻസ്. ദൈവം അവനോട് സംസാരിക്കുകയാണ്. അവന്റെ തീക്ഷ്ണതകളെയും ആവേശങ്ങളെയും വിലയിരുത്താൻ നാഥൻ അവനോട് ആവശ്യപ്പെടുന്നു. ചാരുതയോടെ ചെത്തിമിനുക്കപ്പെട്ട അഭിലാഷങ്ങളാണ് സുകൃതങ്ങൾ, വെർച്യൂസ് ആർ ഷേപ്ഡ് ഡിസയേഴ്സ്. നമ്മുടെ അഭിലാഷങ്ങൾ വികാര തീവ്രതയിലേക്കല്ല, സുകൃത ജീവിതങ്ങളിലേക്ക് നമ്മെ നയിക്കണം. ദീർഘക്ഷമയിൽ ചാരിക്കപ്പെട്ട വികാരങ്ങൾ സുകൃതങ്ങളിലേക്ക് നയിക്കുന്നു. അത് ആവേശത്തോടെ തൃഷ്ണയോടെ എടുത്തു ചാടി കാര്യങ്ങൾ നേടുന്നതിൽ നിന്ന് നമ്മെ തടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം അപകട വഴിയിലേക്ക് പായുന്നതിന് മുൻപ് നമ്മെ തന്നെ വേണമെങ്കിൽ അന്ധരും അംഗവിഹീനരുമാക്കി മാറ്റി വേഗത്തടയിടണമെന്ന് നാഥൻ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ പാലിക്കേണ്ടവയല്ല അത്, ആന്തരികാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടവ തന്നെയാണ്. കൊടുങ്കാറ്റായി ഭൂമികുലുക്കമായി തീക്കാറ്റായി പ്രകമ്പനം കൊള്ളിച്ചു വന്ന അതേ ദൈവാത്മാവ് നമ്മുടെ ഹൃദയാന്തർഭാഗങ്ങളിലിരുന്ന് മൃദുവായി മന്ത്രണം ചെയ്യുകയാണ്, നിശബ്ദമായി നമ്മോട് സംസാരിക്കുന്നു. ദൈവം വിശദാംശങ്ങളിലാണ്, ഗോഡ് ഈസ് ഇൻ ദ ഡീറ്റെയിൽസ്. അത് സൂക്ഷ്മമായി പാലിക്കാൻ നാം ശ്രദ്ധിക്കണം, തിളച്ചുമറിയാതെ.